നമസ്കാരം. കേരള സംഗീത നാടക അക്കാദമിയുടെ സ്വർഗഭൂമികയിലേക്ക് ഏവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. ഈ അടച്ചിടൽ കാലം അതിജീവനത്തിൻ്റെ കാലം കൂടിയാണ്. കലയും അതിൻ്റെ ആവിഷ്കാരങ്ങളും സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്ന ഈ സമയത്ത് കേരള സംഗീത നാടക അക്കാദമി സർഗഭൂമികയിലൂടെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമായ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന കേരള സംഗീത നാടക അക്കാദമിയുടെ കെ ടി മുഹമ്മദ് സ്മാരക തിയേറ്റർ കലാകാരന്മാർക്ക് വേണ്ടി തുറന്നിടുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പ്രേക്ഷകരില്ലാതെ ഇവിടെ കലാവിഷ്കാരങ്ങൾ നടക്കുന്നത്. സർഗഭൂമികയിൽ ഇന്ന് കഥകളിയാണ് ആസ്വാദകർക്കായി അക്കാദമി ഒരുക്കിയിട്ടുള്ളത്. രുക്മാംഗത ചരിതം. രുക്മാംഗത ചരിതം മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ രചിച്ച ആട്ടക്കഥയാണ് രുക്മാംഗത ചരിതം. സംഗീതത്തിനും അഭിനയത്തിനും തുല്യ സാധ്യതകളുള്ള കഥയാണിത്. ഏകാദശി വ്രതം നിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്ന വിഷ്ണുഭക്തനായ രുക്മാംഗത മഹാരാജാവിൻ്റെ വ്രതഭംഗം വരുത്തുവാനായി ബ്രഹ്മാവ് നിയോഗിച്ച മോഹിനി വനത്തിൽ നായാട്ടിനെത്തിയ രാജാവിൻ്റെ സമീപമെത്തുന്നു. മോഹിനിയുടെ വശ്യമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രുക്മാംഗതൻ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ രാജാവ് പത്നിയായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കിയ മോഹിനി തനിക്ക് അപ്രിയമായ ഒരു കാര്യവും ചെയ്യില്ലെന്ന് സത്യം ചെയ്യാമെങ്കിൽ അങ്ങയുടെ പ്രിയതമയായി കൂടെ വരാമെന്ന് മറുപടി പറയുന്നു. നിനക്ക് അപ്രിയമായതൊന്നും തന്നെ ഒരു കാലത്തും ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്ത് രുക്മാംഗതൻ മോഹിനിയെയും വരിച്ച് അവളെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. ഈ പൂർവഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശൃംഗാരരസപ്രധാനമാണ് ഈ രംഗം. രംഗക്രിയകളിൽ പച്ചവേഷത്തിനും സ്ത്രീവേഷത്തിനും തുല്യ പ്രാധാന്യമുള്ള ഒരു കഥയാണ് രുക്മാംഗത ചരിതം. മോഹിനിയുടെ സാരിപദത്തോടെയാണ് ഈ രംഗം തുടങ്ങുന്നത്. നായികയുടെ ലാവണ്യ വർണ്ണനയാണ് കല്യാണാങ്കി അണിഞ്ഞീടും ഉല്ലാസ ശാലിനി എന്ന് തുടങ്ങുന്ന സാരിപദത്തിലുള്ളത്. പദാർത്ഥാഭിനയമില്ലാതെ ലാസ്യഭംഗി നിറഞ്ഞ നൃത്തമാണ് ഇവിടെ സ്ത്രീവേഷം ചെയ്യുന്നത്. മോഹിനിയുടെ സാരിപദത്തിൻ്റെ അവസാനത്തിൽ ആണ് രുക്മാംഗതൻ അവളെ കാണുന്നത്. തുടർന്ന് രുക്മാംഗതൻ്റെ പദം മധുരതര കോമളവദന എന്ന കാമ്പോജിരാഗത്തിലുള്ള ഈ പദത്തിൽ ശൃംഗാരരസാവിഷ്കരണത്തിന് യോജിച്ച സംബോധനകളടങ്ങിയിട്ടുണ്ട്. മദസിന്ധുരഗമനെ വണ്ടാർകൊഴിലാളെ എന്നീ സംബോധനകളും ചരണാംബുജെ ദാസ്യം കുര്യാം എന്ന ഭാഗവും വിസ്തരിച്ചാണ് അഭിനയിക്കാറുള്ളത്. മോഹിനിയുടെ സോമവദന കോമളാകൃതേ എന്ന പദവും അതിനു മുമ്പുള്ള സാരിപദവും യദുകുല കാംബോജി രാഗത്തിലാണ്. യദുകുല കാംബോജി ശൃംഗാരരസാവിഷ്കരണത്തിന് യോജിച്ച രാഗമാണ്, കാംബോജിയോട് ചേർന്ന് നിൽക്കുന്നതുമാണ്. മോഹിനിയുടെ പദം അവസാനിക്കുന്നിടത്ത് തന്നോട് അപ്രിയം ചെയ്യില്ല എന്ന സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് മോഹിനിയുടെ പദം അവസാനിക്കുന്നിടത്ത് രുക്മാംഗതൻ്റെ പ്രതികരണമായി സത്യം ചെയ്തു തരുന്നതിനെന്ന ധന്യാസിരാഗ പദമാണ്. ധന്യാസിരാഗം അനുനയത്തിൻ്റെയും സമ്മതത്തിൻ്റെയും ഭാവം ആവിഷ്കരിക്കാൻ സമർത്ഥമാണ്. ചേരുന്നേൻ ഭവാനോടു കൂടി ഞാൻ മുകുതാൽ പോരുന്നേൻ ഭവതീയ മന്ദിരെ എന്ന മോഹിനിയുടെ സമ്മതത്തോടെ സന്തുഷ്ടനായ രുക്മാംഗതൻ മോഹിനിയോടൊന്നിച്ച് കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു. ഇതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന രുക്മാംഗത ചരിതം കഥയിലെ ഭാഗം. Thank you.
മാതംഗ അനനം അബ്ജവ സരബണി ഗോവിന്ദ No.
നിർമ്മിച്ചു നല്ലോ അമല ശശിമുഖി മോഹിനി ഭാമിനി സകേത പുരന്തിക വിപിനതലേ ഭവജ വസിച്ചു കൊങ്കരൽ
മുഖമ ninne
കണ്ട Mama
സോമ വദന കോമല കൃതേ ഭവ Thank you.
മൽപ്രേയം ഒഴേഞ്ഞോരുനാളോ എന്നോടോ കേൾക്കാൻ
Yeah.